ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തുറന്ന കോടതിയിൽ വാദം കേൾക്കാനുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം സുപ്രീം കോടതിയിലെ സ്ത്രീ പ്രവേശനം വിലക്കിക്കൊണ്ടുള്ളതാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായി സുപ്രീം കോടതി പറയുന്നു, സെപ്റ്റംബർ 28 ചരിത്രവിധിക്ക് സ്റ്റേ ഇല്ല എന്നുള്ള കാര്യം. അതായത് സ്ത്രീ പ്രവേശനം സാധ്യമാക്കിക്കൊണ്ടുള്ള ആ ചരിത്രവിധി അതേപടി നിലനിൽക്കും. ഈ മണ്ഡലകാലത്തും സ്ത്രീകൾക്ക് വേണമെങ്കിൽ ശബരിമലയിൽ പ്രവേശിക്കാം, പക്ഷേ അതിനുള്ള തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സുപ്രീംകോടതി അക്കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. കാരണം ഈ റിട്ട് ഹർജികളും റിവ്യൂ ഹർജികളും ഒക്കെ ഞങ്ങൾ 22 ഓപ്പൺ കോർട്ടിൽ പരിഗണിക്കും എന്നുള്ളത് മാത്രം കോടതി പറഞ്ഞു വയ്ക്കുന്നു. പഴയ വിധിക്ക് സ്റ്റേ ഇല്ല എന്നും പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതിയുടെ വിധി ഈ മണ്ഡലകാലത്തും നിലനിൽക്കും. ഇവിടെ പന്ത് സർക്കാരിൻ്റെ കോർട്ടിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് എന്നർത്ഥം. ഇവിടെ സർക്കാർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവാശിയുമില്ല. വനിതകളെ ശബരിമലയിൽ കയറ്റണമെന്നോ കയറ്റാതിരിക്കണമെന്നോ എന്നുള്ള ഒരു പിടിവാശിയുമില്ല. നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കം അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. സുപ്രീം കോടതി ചരിത്രപരമായ ഒരു വിധി പറഞ്ഞു, അത് നടപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുള്ളതിനാൽ ഞങ്ങളത് ചെയ്യുന്നു. ഇനി നടപ്പാക്കണ്ട എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ഡലകാലത്ത് വനിതകളെ അവിടെ കയറ്റണമോ വേണ്ടയോ എന്നുള്ളതാണ്. സ്വാഭാവികമായി 530 പേർ ഇപ്പോൾ തന്നെ ശബരിമല വെബ്സൈറ്റിൽ കൂടി മണ്ഡലകാലത്ത് ദർശനം നടത്തുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വലിയ ഉന്നതതലത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്നൊരു ഘട്ടത്തിലേക്ക് സർക്കാരിൻ്റെ കാര്യവും വന്നു നിൽക്കുകയാണ്. അപ്പം ഇനി മണ്ഡലകാലത്ത് സർക്കാരിൻ്റെ കാലിലാണ് പന്തിരിക്കുന്നത്. എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 22 ഈ പുനഃപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും ഒക്കെ തുറന്ന കോടതിയിൽ വാദം കേൾക്കാനിരിക്കെ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന ഒരു നിർബന്ധബുദ്ധി സർക്കാർ കാണിക്കില്ല എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഒരു ഘട്ടത്തിലും ഇത് അക്രമത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് സർക്കാർ ആഗ്രഹിച്ചിരുന്നില്ല. കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി, സുരക്ഷയൊരുക്കാൻ വേണ്ടിയാണ് പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നത് എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യം. അവിടെ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കി, എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതിൽ മുതലെടുപ്പ് നടത്താമെന്ന് ആഗ്രഹിച്ചവരുടെ ഒരു വലിയ കൂട്ടം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഹൈക്കോടതിയിലടക്കം ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളിൽ ഓരോ ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന വിധികളിൽ വ്യക്തമാകുന്നതും അത് തന്നെയാണ്. ശബരിമലയിൽ സുരക്ഷയുടെ ഭാഗമായി പാസ് ഏർപ്പെടുത്തിയത് പോലും സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നത്. അപ്പോൾ സർക്കാർ ഒരു സർക്കാർ സംവിധാനം എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ഒരു വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ 22 തുറന്ന കോടതിയിൽ വാദം കേൾക്കാം എന്നുള്ള ഒരു തീരുമാനം വരുമ്പോൾ സ്റ്റേ ഇല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് അതിനകത്ത് ഉള്ളപ്പോൾ സർക്കാരിന് എന്ത് വേണം എന്ന് തീരുമാനിക്കാവുന്ന ഒരവസ്ഥയാണ് നാം കരുതേണ്ടത്. ഈ മണ്ഡലകാലം സംഘർഷഭരിതമാകാതിരിക്കാൻ സർക്കാർ ഇടപെടലുകൾ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. സ്ത്രീ പ്രവേശനം തൽക്കാലം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് സർക്കാർ പോകും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, സംഘർഷമുണ്ടാക്കുന്നവരെ പേടിച്ചിട്ടായിരിക്കില്ല. തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നു, എല്ലാവരുടെയും വാദം കേൾക്കുന്ന ഒരവസരം വരുന്നു. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലകാലത്ത് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം കൂടിയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും.